LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ സ്വതന്ത്രമാകും എന്ന് നാം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിയും അടക്കം രാജ്യത്തിന്റെ ജനത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന നിഷ്പക്ഷമായ ഏജൻസികളെ പോലും തങ്ങളുടെ പരിധിയിൽ വരുത്താനും തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് ഔപചാരികമായ ഭരണകൂടത്തിന്റെ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാവുന്ന ഏജൻസികളാക്കി മാറ്റാനും ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നാം നിരന്തരം കാണുകയാണ്. കർണാടകയിൽ നിന്ന് ജയിച്ചു പോയ ഒരു എം പി ഇന്നലെ പറഞ്ഞത് പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിലും ലോകസഭയിലും ഒരുപോലെ ഭൂരിപക്ഷം വേണം എന്ന് ബി ജെ പിയുടെ ഗവൺമെന്റ് അഥവാ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അധ്യാപകനെ പോലെ തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന അണികളോട് അദ്ദേഹം വിശദീകരിച്ചു. ലോകസഭയിലും രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഭൂരിപക്ഷം നേടിയാൽ സംഘപരിവാര കുടുംബത്തിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അഥവാ അതിനെ നയിക്കുന്ന ബി ജെ പിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഇന്ത്യയുടെ ഭരണഘടനയെ സമ്പൂർണ്ണമായി പി ആർ വോഗീസ് അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി ബി ജോൺ, എം കെ കണ്ണൻ, സി പി ഐ സംസ്ഥാന കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ, സി സി മുകുന്ദൻ എം എൽ എ, എൽ ഡി എഫ് നേതാക്കളായ ടി ആർ രമേശ് കുമാർ, കെ എം ജയദേവൻ, എ എസ് ദിനകരൻ, എം എ ഹാരിസ് ബാബു, കെ പി സന്ദീപ്, ഷീല വിജയകുമാർ, രഘു കെ മാരാത്ത, പി എൻ ശങ്കർ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, മോഹനൻ അന്തിക്കാട്ട്, എം കെ വസന്തൻ, ഷീന പറയങ്ങാട്ടിൽ, എം ജി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 1501 തെരഞ്ഞെടുപ്പ് ജനറൽ കമ്മിറ്റിയെയും 251 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തീരുമാനിച്ചു. ഒരു മുന്നണിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയും മാറി വേറെ രാഷ്ട്രീയ പാർട്ടി വന്നാൽ അവരുമായ അവർക്ക് എത്ര അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം പരസ്യമായി തന്നെ നിർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണഘടനയുടെ സംരക്ഷകരായിരിക്കുക എന്നതാണ്. ഏറ്റവും ഉയരത്തിൽ ഭരണഘടനയെ സ്ഥാപിച്ചുകൊണ്ട് ആ ഭരണഘടന സംരക്ഷകരാണ്. കാരണം ആ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒന്നാണ് ഭരണഘടന എന്ന ഉത്തമ വിശ്വാസത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളെ കണ്യാദിഷ്ടാണികളെ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാള് അടിസ്ഥാനപരമായി എല്ലാവരും വന്നിട്ടുണ്ട്. എന്നാൽ 2014 ശേഷം അധികാരത്തിൽ വന്നിട്ട് അന്ന് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായി ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്. ഭാരവാഹികളായി പ്രസിഡന്റ് പി ആർ വോഗീസ്, സെക്രട്ടറി കെ പി സന്ദീപ്, ട്രഷറർ സി ആർ മുരളീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു.